ഇനി അടുത്തത് ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്, ദാറ്റ് ഈസ് സീൻ ഇൻസൈഡ് ദി നെഫ്രോൺസ്. അപ്പോൾ അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുന്നൊരു സ്ട്രക്ചറാണ്, ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദി എഫറൻറ്റ് ആർട്ടീരിയോൾ ആൻഡ് ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ ഡി സി ടി. Juxtaglomerular apparatus is a specialized structure formed by the efferent arteriole and DCT. Appo efferent arteriole nu parnale glomerulus like verna blood vessel aanu. Bowman's capsule pinne PCT aayittu maarunu. Angane adu highly convoluted aayittokke nalla pole curvature okke nadathiya shesham tirichu the tubule portion collecting tubule umayittu join cheyan vendi verna samayathu aa DCTde ലാസ്റ്റ് പോർഷൻസ് എഫറൻറ്റ് ആർട്ടീരിയോളുമായിട്ടൊന്ന് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും. ആ കോൺടാക്ടിങ് ഏരിയയിലാണ് ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ത്രീ ടൈപ്സ് ഓഫ് സെൽസ്: മാക്യുലർ ഡെൻസർ സെൽസ്, ജെക്സ്റ്റാഗ്ലോമെറുലർ സെൽസ് ആൻഡ് എക്സ്ട്രാഗ്ലോമെറുലർ മിസെൻജിയൽ സെൽസ്. മാക്യുലർ ഡെൻസർ സെൽസ് എന്ന് പറഞ്ഞാൽ അവരെ സോഡിയം ക്ലോറൈഡ് ഡിറ്റക്ടേഴ്സ് എന്നും പറയും. അതായത് ഡി സി ടിയിലേക്ക് എത്തുന്ന യൂറിനകത്തുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സെൽസ്, അതുകൊണ്ടാണ് അവർ ആ പേരിൽ പറയുന്നത് മാക്യുല ഡെൻസ സോഡിയം ക്ലോറൈഡ് ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ആ വരുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷനെ അനുസരിച്ച് ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അത് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് കംസ് ജെ ജി സെൽസ് ഓർ ജെക്സ്റ്റാ ഗ്ലോമെറുലർ സെൽസ്. അവർ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് റെനിൻ. റെനിനെ പറ്റി എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിനെ ഓൾറെഡി ഒന്ന് പരിചയപ്പെട്ടതാണ് ഇൻ ലോങ് ടേം റെഗുലേഷൻ ഓഫ് ബി പി. അപ്പോൾ അവിടെ വരുന്ന ആ സെയിം റെനിൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സെക്രീറ്റഡ് ബൈ ജെ ജി സെൽസ് ഓർ ജെക്സ്ട്രാ ഗ്ലോമെറുലർ സെൽസ്. മൂന്നാമത് വരുന്നത് എക്സ്ട്രാ ഗ്ലോമെറുലർ മിസെൻജിയൽ സെൽസ്, അല്ലെങ്കിൽ സിംപ്ലി മിസെൻജിയൽ സെൽസ് എന്നും പറയാറുണ്ട്. അവർക്ക് കൺട്രാക്ടൈൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ മിസെൻജിയൽ സെൽസിനെ കാണുന്നത് ഫിൽട്രേഷൻ മെംബ്രെയിനിൻ്റെ ആ ഹോൾസിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ്, പോർസിൻ്റെ അവിടെയാണ് ഈ മിസെൻജിയൽ സെൽസിനെ കാണുന്നത്. അപ്പോൾ ഇവരും ജി എഫ് ആറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും എല്ലാം ചെയ്തിട്ട് ആ ഒരു പോർ സൈസിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ത്രീ ടൈപ്സ് ഓഫ് സെൽസ് സീൻ ഇൻ മാക്യുലർ ഡെൻസ് ഇൻ ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ്. അപ്പോൾ ഇതിൽ ഈ പിക്ചറിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ ഇത് ബോമൻസ് ക്യാപ്സ്യൂൾ, ഇത് എഫറൻറ്റ് ആർട്ടീരിയോൾ, ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആൻഡ് ഗ്ലോമെറുലസ്. അപ്പോൾ ഇത് പി സി ടി, ദെൻ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, ദെൻ ഹെയർ പിൻ ടേൺ, അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ഡി സി ടി, ഇത് കളക്റ്റിംഗ് ട്യൂബ്യൂൾ. അപ്പോൾ ഡി സി ടി ഇങ്ങനെ തിരിച്ച് പോകുന്ന സമയത്താണ് എഫറൻറ്റ് ആർട്ടീരിയോളുമായിട്ട് ഒരു ചെറിയ കണക്ഷൻ വെക്കുന്നത്. അപ്പോൾ ഈ കണക്ഷനിലാണ് ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് വരുന്നത്. ഇവരിങ്ങനെ കോൺടാക്ട് ചെയ്യും, ആ കോൺടാക്റ്റിംഗ് ഏരിയയിലാണ് ഈ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ മൂന്ന് ടൈപ്സ് ഓഫ് സെൽസ് കാണും: മാക്യുല ഡെൻസർ സെൽസ്, ദെൻ മിസെൻജിയൽ സെൽസ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ജെ ജി സെൽസും വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇസ് അബൌട്ട് ദി ഫങ്ഷൻസ് ഓഫ് ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ്. ഇപ്പോൾ മെയിൻ ഫങ്ഷൻ ഇത് നാലെണ്ണമാണ്. ഫസ്റ്റ് വൺ ഇസ് സെക്രീഷൻ ഓഫ് റെനിൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ജെക്സ്റ്റാഗ്ലോമെറുലർ സെൽസ് റെനിനെ റിലീസ് ചെയ്യും, അതപ്പോൾ ലോങ് ടേം റെഗുലേഷൻ ഓഫ് ബി പിക്ക് സഹായിക്കുന്നു. ദെൻ റെഗുലേഷൻ ഓഫ് ജി എഫ് ആർ ആൻഡ് ബ്ലഡ് ഫ്ലോ ടു ദി കിഡ്നീസ്. അപ്പോൾ മാക്യുലർ ഡെൻസർ സെൽസ് ഞാൻ നേരത്തെ പറഞ്ഞു സോഡിയം ക്ലോറൈഡ് ഡിറ്റക്ടേഴ്സ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ റീ അബ്സോർപ്ഷൻ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, സോഡിയത്തിൻ്റെയും ക്ലോറൈഡിൻ്റെയും ഒക്കെ റീ അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഡി സി ടിയിലെത്തുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അതായത് നോർമൽ വാല്യൂ ഉണ്ടല്ലോ ഇതിനെല്ലാത്തിനും, അപ്പോൾ ഒരു നോർമൽ വാല്യൂവിലായിരിക്കും ഇത് വരുന്നത്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അതിനകത്ത് വല്ല വേരിയേഷൻസും വന്നാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡി സി ടിയിലേക്ക് എത്തുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ സാധാരണത്തിനേക്കാളും വളരെ കൂടുതൽ ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ബാക്കി ഭാഗങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള റീ അബ്സോർപ്ഷൻ നടന്നിട്ടില്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സമയം
ഒറ്റ അസൈൻമെൻറ്റ് തരുവാണെങ്കിൽ മാക്സിമം പെർഫെക്ഷനോട് കൂടിയിട്ട് നിങ്ങളതിനെ ചെയ്യാനായിട്ട് നോക്കും അല്ലെങ്കിൽ ശ്രമിക്കും. അതേസമയം നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഒരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഒരു എക്സാം ഉണ്ട്, പിന്നെ നോട്ട് സബ്മിറ്റ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് തരുവാണെങ്കിൽ നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരെണ്ണം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്? ലോഡ് കൂടുതലായതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ ഈ നെഫ്രോണിൻ്റെ ഭാഗത്ത് ലോഡ് കൂടുതലായിട്ട് വരുമ്പോൾ, സാധാരണത്തിനേക്കാൾ കൂടുതൽ വോളിയൂം ഓഫ് ഫ്ലൂയിഡ് വരുമ്പോൾ ആ ഭാഗത്ത് റീഅബ്സോർപ്ഷൻ റേറ്റ് കുറയും അല്ലേ. അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റീഅബ്സോർപ്ഷൻ കുറവായിരിക്കും. ഒരു സമയത്ത് 100 സോഡിയം ക്ലോറൈഡിനെ അബ്സോർബ് ചെയ്യുന്ന സ്ഥാനത്ത് ചിലപ്പോൾ അവിടെ വല്ല 50 ഒറ്റയെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന സോഡിയം ക്ലോറൈഡ് എന്താ? അത് എക്സസ് ആണ്. ഈ എക്സസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ആയിട്ട് വരുന്ന സോഡിയം ക്ലോറൈഡിനെയാണ് എവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്? മാക്യുലർ ഡെൻസ സെൽസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവിടെ പ്രോപ്പറായിട്ട് റീഅബ്സോർപ്ഷൻ നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പ്രോപ്പറായിട്ട് റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി കിഡ്നിയുടെ ലോഡ് കുറയ്ക്കണം. കിഡ്നിയുടെ ലോഡ് കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലല്ലേ ലോഡ് കുറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഈ മാക്യുലർ ഡെൻസ സെൽസ് ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യും. അതാണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ത്രോംബോക്സിൻ A2 എന്നൊക്കെ പറയുന്ന കെമിക്കൽസ്. അപ്പോൾ ഇതിനെ റിലീസ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് ഫ്ലോ റേറ്റ് കുറയും ആൻഡ് GFRനെയും അത് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് എന്താ പറയുക, മാക്യുല ഡെൻസ സെൽസ് ബ്ലഡ് ഫ്ലോ റേറ്റിനെയും GFRനെയും കൺട്രോൾ ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ ഒരു പേര് പറയും, ട്യൂബ്യുലോ ഗ്ലോമെറുലാർ ഫീഡ്ബാക്ക്. ഇതിനെപ്പറ്റി ഒന്നും കൂടിയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് GFRൻ്റെ ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ഫംഗ്ഷൻ ഇസ് സെക്രീഷൻ ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ത്രോംബോക്സിൻ A2 എക്സെട്ര. അതിൻ്റെ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് ഇസ് കൺട്രോൾസ് ദി ഡയമീറ്റർ ഓഫ് പോർസ്, ദർ ബൈ കൺട്രോളിങ് GFR. അതായത് ആ പോർസിനകത്ത് അല്ലെങ്കിൽ മിസെൻജിയൽ സെൽസ് പോർസിൻ്റെ ഡയമീറ്ററിനെ കൺട്രോൾ ചെയ്തും കൊണ്ട് GFRനെയും കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഫംഗ്ഷൻസ് ഓഫ് ജക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ്.